നമസ്കാരം. കഴിഞ്ഞ രണ്ടു ദിവസമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഉയർന്നുവരുന്ന ചില ആരോപണങ്ങൾ ഏറെ വിചിത്രമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ അരാജകത്വം നേരിട്ടുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വീക്ക്ലി ബ്ലിറ്റ്സ് ഡോട്ട് നെറ്റ് എന്ന ഒരു മാഗസിൻ, അതായത് ഒരു മഞ്ഞപത്രം എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് ഇന്ത്യയിലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വളരെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് അതിലെ സലാവുദ്ദീൻ ചൗധരി എന്ന് പറയുന്നതിൻ്റെ ചീഫ് എഡിറ്റർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു ലേഖനത്തെ നോക്കിക്കാണുന്നത്. അതിൽ അയാൾ പറയുന്നതും ആരോപിക്കുന്നതുമായ ചില കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഇരുണ്ട ദിനങ്ങൾ, അതായതെങ്കിൽ ഇരുട്ട് നിറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ജീവിതങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായും അവഹേളിക്കുന്ന രീതിയിലുള്ളൊരു ലേഖനമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഈ വീക്ക്ലി ബ്ലിറ്റ്സ് ഡോട്ട് നെറ്റിൻ്റെ ഒരു സ്വീകാര്യത എന്താണ്, അല്ലെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ബ്ലിറ്റ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും യു കെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ബ്ലിറ്റ്സ് മാഗസിൻ്റെതാണ് ഈ കണ്ടെത്തൽ എന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ ഇത് യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്ലിറ്റ്സ് മാഗസിൻ്റെ ഒരു കണ്ടെത്തൽ അല്ല ഇത്. ഇത് ബംഗ്ലാദേശ് ആസ്ഥാനമായി, അതായത് വീണ്ടും എടുത്തു പറയേണ്ടി വരും, രാഷ്ട്രീയ അരാജകത്വം നേരിട്ടുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന വീക്ക്ലി ബ്ലിറ്റ്സ് ഡോട്ട് നെറ്റ് എന്ന ഒരു മഞ്ഞപത്രം, അതായത് ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുത്തുച്ചിപ്പിയൊക്കെ പോലെയുള്ള ഒരു മാഗസിൻ, അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ട് വർണ്ണിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അങ്ങനെയുള്ളൊരു മാഗസിനിൽ അദ്ദേഹത്തെക്കുറിച്ച് വന്നിരിക്കുന്നത്, അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അനവധി കാമുകിമാരുണ്ടായിരുന്നെന്നും, അതുകൂടാതെ അദ്ദേഹത്തിന് വിൻസി എന്ന് പറയുന്ന ഒരു കാമുകി, ആ കാമുകി ഒരു അതോലാക മയക്കുമരുന്ന് കള്ളക്കടത്തുകാരൻ്റെ മകളാണെന്നും, ആ മകളിൽ അദ്ദേഹത്തിന് രണ്ട് കുട്ടികൾ ഉണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഈ സലാവുദ്ദീൻ ചൗധരി ഈ ഉന്നയിക്കുന്ന ഈ വീക്ക്ലി ബ്ലിറ്റ്സ് ഡോട്ട് നെറ്റിലൂടെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനമോ തെളിവുകളോ ഒന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ വായുവിൽ എറിയുകയാണ്. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, അതല്ലെങ്കിൽ മറ്റവരോട് ചോദിച്ചു, അവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അല്ലാണ്ട് കൃത്യമായ ഒരു തെളിവുകളോ എന്തെങ്കിലും ഒരു അടിസ്ഥാനത്തിലോ എന്തെങ്കിലും ഒരു ഫോട്ടോ തെളിവുകളോ ഇതൊന്നും വെച്ചിട്ടല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വെറുതെ ഒരു മഞ്ഞപത്രത്തിൽ എങ്ങനെ എഴുതുന്നു, അതുപോലെ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ അവഹേളിക്കുവാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനെ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ചില മാധ്യമങ്ങൾ അതിനെ വാർത്തയാക്കി മാറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് അതിൽ യാതൊരു കഥയുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിലേറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം ഈ വീക്ക്ലി ബ്ലിറ്റ്സ് ഡോട്ട് നെറ്റ് എന്ന് പറയുന്ന ഈ മാഗസിൻ, അത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇറങ്ങുന്ന ഒരു മാഗസിനാണ്, ഓൺലൈൻ മാഗസിനാണത്. ഈ മാഗസിൻ യു കെയിലെ ക്രെഡിബിളായിട്ട് വർക്ക് ചെയ്യുന്ന ബ്ലിറ്റ്സുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ആരോപണങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുബ്രഹ്മണ്യൻ സ്വാമിയും ഉന്നയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് രണ്ട് പാസ്പോർട്ട് ഉണ്ടെന്നും അദ്ദേഹം ഇന്ത്യക്ക് പുറമെ രണ്ട് രാജ്യങ്ങളുടെ പൗരനാണ് എന്നൊക്കെയുള്ള ആരോപണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ സുബ്രഹ്മണ്യൻ സ്വാമി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ സുബ്രഹ്മണ്യൻ സ്വാമി ഇത്രയും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ടും അതിന്മേൽ ഒരു അന്വേഷണം നടത്താതെയൊക്കെ നരേന്ദ്രമോദി ഇരിക്കും, അതായത് ചൗക്കിദാർ ചോർ ഹേ എന്ന് അത്രയും വരെ നരേന്ദ്രമോദി വിളിച്ചിട്ടും നരേന്ദ്രമോദി ഇങ്ങനെ ഒരു ഗൗരവമായ ആരോപണം, അദ്ദേഹം അതായത് രാഹുൽ ഗാന്ധിക്ക് രണ്ട് പാസ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉയർത്തുന്ന ആ ആരോപണത്തിന്മേൽ അന്വേഷണം നടത്തിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആരോപണം വെറും പൊള്ളയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിനുമൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ വരുമ്പോൾ ബ്ലിറ്റ്സ് ഇന്ത്യ എന്ന് പറയുന്നൊരു മാഗസിൻ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും സംഘപരിവാർ ശക്തികളുടെ നിയന്ത്രണത്തിലുള്ളതാണ് എന്നുള്ളത് നമ്മൾ ആ മാഗസിൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ അരാജകത്വം ബാധിച്ചിട്ടുള്ള ഒരു രാജ്യത്തെ ഒരു മഞ്ഞപത്രം വിളിച്ചു പറഞ്ഞാൽ ഉടനെ തന്നെ രാഹുൽ ഗാന്ധിക്ക് രണ്ട് കുട്ടികളുണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഒന്നെങ്കിൽ ഇതിനെ അവഗണിച്ച് കളയുകയാണ് വേണ്ടത്, അതല്ലെങ്കിൽ ഇതുപോലെ ഉള്ള മാഗസിനുകളെ സംബന്ധിച്ച് അതിൻ്റെ വാർത്ത പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് വരണം. കാരണം രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ മാസങ്ങളെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയിൽ എത്തുകയും രണ്ട്, അതായത് നമുക്കറിയാം, റായ്ബറേലിയിൽ നിന്നും അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്നും അദ്ദേഹം മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടുകൂടിയാണ് പാർലമെൻറ്റിൽ എത്തിയിട്ടുള്ളത്. പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. മോഡി സർക്കാരിനെതിരെയും രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്കെതിരെയും കർഷകരുടെ പ്രശ്നങ്ങളുമൊക്കെ കൃത്യമായി തന്നെ ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വൻ വിജയമാണ്. മോദി സർക്കാരിനെതിരെ, അതായത് മോദി സർക്കാരിനെതിരെ എന്ന് പറഞ്ഞാൽ മോദിക്കെതിരെ ഒരു കരുത്തനായ നേതാവായി രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത് സംഘപരിവാർ ശക്തികളുടെ ആവശ്യമാണ്. ഈ സംഘപരിവാർ ശക്തികളുടെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്നും സംഘപരിവാരും ബി ജെ പിയും ഈ സുബ്രഹ്മണ്യൻ സ്വാമി ഉപയോഗപ്പെടുത്തിട്ടുണ്ട്. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണിത്. ഈ ഒരു വീക്ക്ലി ബ്ലിറ്റ്സ് ഡോട്ട് നെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മഞ്ഞപത്രത്തിൽ വന്നിരിക്കുന്ന വാർത്തയ്ക്ക് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.